മേപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറയാണ്, ഈ രംഗങ്ങട് വന്ന സമയത്ത് ഗജേന്ദ്രന് പെട്ടെന്നുള്ളിലങ്ങനെ തോന്നിത്തുടങ്ങി, എന്ത് ഒരു സ്തോത്രം! ഭാഗവതത്തിലെ ഒരധ്യായം പൂർവജന്മത്തിങ്കിൽ പാണ്ഡ്യരാജാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹം എന്നും ജപിക്കാറുള്ള ഒരു സ്തോത്രമാണ്. അതിങ്ങനെ തോന്നാൻ തുടങ്ങി. തോന്നും, സംശയിക്കേണ്ട, കുറച്ച് നമ്മൾ അഭ്യസിച്ചാൽ മതി. കുറേ ഭാഗവതം വായിക്കുകയും കുറേ നാമം ജപിക്കുകയും ഒക്കെ ചെയ്താൽ ആ സമയം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉപബോധ മനസ്സിൽ നിന്ന് അതിൻ്റെ പുറത്തേക്ക് എടുത്തു വരും. അതേ ഉള്ളൂ, ബാക്കിയൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പാണ്ഡ്യരാജാവായിരിക്കുന്ന കാലത്ത് എത്ര സ്വത്തുണ്ടായിരുന്നു, എത്ര ബന്ധുക്കൾ ഉണ്ടായിരുന്നു, അവരൊക്കെ എവിടെ പോയി? ഒരു അധ്യായം ഭാഗവതം എന്നും ജപിക്കാറുണ്ട്. ആപത്തിൽപ്പെട്ട സമയത്ത് ആ സ്തോത്രമാണ് ഗജേന്ദ്രനെ രക്ഷിക്കാൻ ഉള്ളിൽ അങ്ങനെ പ്രകാശിച്ചത്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ പ്രകാശിപ്പിച്ചത്. സ്തോത്രം ഓർമ്മ വന്നില്ലേ, ബഹു സൗകര്യം, ആനയ്ക്ക് സന്തോഷമായി. ഈ മുതലയുടെ കടിയൊക്കെ മറന്നു അയാള്. താമരപ്പൂവ് ധാരാളം അങ്ങനെ കാണാണ്ട് ആ പൊയ്കയിലെ വേഗം തുമ്പിക്കൈകൊണ്ടൊരു താമരപ്പൂവ് പൊട്ടിക്കും, മസ്തകത്തിൽ വയ്ക്കും. മാതൃപ്രപന്ന പശുപാശ വിമോക്ഷണായ മുക്തായ ഭൂരികരുണായ നമോലയായ. താമരപ്പൂവ് സ്തോത്രം ജപിച്ച് അവിടെ ആരാധിക്കും, ഭഗവാന്റെ പാദത്തിലേക്ക് എന്ന് സങ്കല്പിച്ച് വീണ്ടും ഒരു താമരപ്പൂവ് പൊട്ടിക്കും. ബ്രഹ്മണേനന്ത ശക്തയേ അരൂപായോ ഒരു രൂപായ നമ ആശ്ചര്യ കർമ്മണേ. ആ താമരപ്പൂവ് ആരാധിച്ചു, വീണ്ടും താമരപ്പൂവ് പൊട്ടിക്കും, മസ്തകത്തിൽ വയ്ക്കും, സ്തോത്രം ജപിക്കും. ഇങ്ങനെ സ്തോത്രം ജപവും പുഷ്പാഞ്ജലിയും അങ്ങോട്ട് തിരിഞ്ഞു ഗജേന്ദ്രൻ. ഈ താമരപ്പൂവ് കുറച്ചു മുമ്പ് കാലോണ്ട് ചവിട്ടി തേച്ച് തുമ്പിക്കൈകൊണ്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ബഹളം കൂട്ടിയിരുന്ന ആളാണ് ഗജേന്ദ്രൻ. ഇപ്പോ ആ താമരപ്പൂവൊക്കെ ഭഗവാന്റെ പുഷ്പാഞ്ജലിക്ക് ഉപയോഗിച്ചു. ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന തടാകത്തിൽ നല്ല പുഷ്പങ്ങൾ, ഇതൊക്കെ നല്ലതാണ്, ധനം ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നന്ന്. പക്ഷെ അതൊക്കെ ചവിട്ടി തേക്കുകയായിരുന്നു. കാറുണ്ട്, ഗുരുവായൂർക്ക് തൊഴുകാൻ പോവാനല്ല ഉപയോഗിക്കാറ്, സിനിമയ്ക്ക് പോവാനാണ്. ധനമുണ്ട്, അത് അവനവന്റെ സാപ്പാടിന്റെ വട്ടത്തിനാണ് ധനം ഉപയോഗിക്കാറ്. ആ താമരപ്പൂവ് ചവിട്ടി തേക്കുകയാണ്, അല്ലാതെ കണ്ട് ഭഗവാനോ സജ്ജനങ്ങൾക്കോ മനസ്സിന് തണുപ്പ് തോന്നത്തക്ക വണ്ണം ഉപയോഗിക്കാനല്ല ആ ധനം ഉപയോഗിച്ചിരുന്നത്, അത് ചവിട്ടി തേക്കുകയായിരുന്നു. ഇപ്പൊ യജേന്ദ്രൻ ആ താമരപുഷ്പങ്ങളൊക്കെ ഭഗവാന്റെ പാദത്തിലേക്ക് അർപ്പിച്ചു. അത് നമുക്കും സാധിക്കണം. നമ്മളുടെ ധനം ഗുരുവായൂരപ്പനുള്ളതാണ്, നമുക്കുള്ള ആരോഗ്യം ഗുരുവായൂരപ്പനുള്ളതാണ്, നമ്മുടെ ഗ്രഹം അത് ഗുരുവായൂരപ്പൻ്റെ ഉള്ളതാണ്. പുഷ്പാഞ്ജലി തൊടുങ്ങണം, അത് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴെങ്കിലും നിങ്ങൾ മറക്കരുതേ, ഗുരുവായൂരപ്പൻ അർപ്പിക്കണേ എന്ന് ഭാഗവതത്തിൽ കൂടി ശ്രീശുഖൻ നമ്മളെ ഉപദേശിക്കുന്നു. പോട്ടെ, നമുക്ക് സമയം അധികം ഇല്ലല്ലോ. ഇതാ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് കണ്ടീല്യ പങ്കജം തോന്നിയില്ല സ്തോത്രവും, കണ്ടീല ഇന്നും ഞാൻ നിന്നെ വാനിൽ. വിളിച്ച് നിലവിളിക്കുകയാണ്, ഭഗവാനെ അവിടുന്ന് എഴുന്നള്ളണേ, എഴുന്നള്ളി അടിയനെ രക്ഷിക്കണേ. അടിയൻ അതിനുള്ള പുണ്യുണ്ടോ? അടിയനെ പോലെ ഗ്രഹാന്ധകൂപത്തിൽ വീണവർക്ക് ഒരിക്കലും അവിടുത്തെ കാണാൻ സാധിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് അസ്ഥാനത്താണ്, അങ്ങനെയും വിചാരിച്ചു നോക്കുന്നുണ്ട്, പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേ വെള്ളം കണ്ണും കൂടി വെള്ളത്തിൻ്റെ അടിയിലായി, തുമ്പി മാത്രം വെള്ളത്തിൻ്റെ, തുമ്പി മാത്രം മീതേ എന്നായിട്ടൂമെന്നിൽ അമ്പിയലൊന്നില്ല കണ്ണാനേടും, ഒക്കെ രോഗത്തിന് അടിമയായി, മനസ്സിന് ശക്തിയില്ലാതെ കണ്ടായി, കൈയിളക്കാൻ വയ്യ, കാലിളക്കാൻ വയ്യ, ശ്വാസം നല്ലവണ്ണം കിട്ടാതെ കണ്ടായി, തുമ്പി മാത്രം മീതേ എന്നായിട്ടൂമെന്നിൽ അമ്പിയലൊന്നില്ല കണ്ണാനേടും. ഗജേന്ദ്രൻ താമരപ്പൂവ് മസ്തകത്തിൽ വെച്ചിട്ട് ജിജീവിഷേനാഹമിഹാമുയാകിം
അന്തർബഹിശ്ചാവൃതയെ ഭയോന്യാ ഇച്ഛാമി കാലേന നയസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം. ഭഗവാനെ, ഈ നാറിപ്പുളിച്ച ആനയുടെ ശരീരത്തിൽ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണം എന്നടിയൻ മോഹിക്കുന്നില്ല. അടിയൻ മനുഷ്യ ഈ ദേഹത്തിൽ ഇരുന്നിട്ടുള്ള ജീവിതത്തെ അല്ല മോഹിക്കണത്. പിന്നെ എന്തിനാ ഗജേന്ദ്രൻ, പിന്നെ എന്തിനാ അങ്ങ് എന്നെ വിളിച്ചു നിലവിളിക്കണത്? അതോ നശിക്കാതെ കണ്ടുള്ള ഒരു ലോകമുണ്ട്, പ്രാരബ്ധം വന്ന് ബാധിക്കാതെ കണ്ടുള്ള ഒരു സച്ചിദാനന്ദ ശരീരമുണ്ട്. അടിയൻ അതിനെയാണ് അജ്ഞാനം. ഞാൻ ആരാണ്? അജ്ഞാനം വന്ന് മറച്ചു കഴിഞ്ഞു. ആ അജ്ഞാനത്തിങ്കിൽ നിന്നുള്ള മോചനമാണ് ഞാൻ മോഹിക്കുന്നത്. ഒരിക്കലും ഈ ആനയുടെ ശരീരത്തോടുകൂടി കുറെ ജീവിക്കണം എന്ന് വെച്ചിട്ടല്ല. തളർന്നു, തുമ്പി കൈകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്, കയ്യുമ്മിൽ പെടുന്നില്ല. ഇനി എന്തു വേണം? തോന്നിയില്ല പങ്ക് സ്തോത്രവും. ഗജേന്ദ്രന് സ്തോത്രം തോന്നുന്നില്ല, മനസ്സിന് ശക്തിയില്ലാതെ ഉണ്ടായി. ചുറ്റുപാടും ഇങ്ങനെ തപ്പി നോക്കിയപ്പോ ഒന്ന് കയ്യുമ്മ തടഞ്ഞു, ആ തുമ്പീമില് ഒരു താമരപ്പൂവ്. ഇനി രണ്ടാമതൊന്ന് പൊട്ടിക്കാൻ തന്നെ കൊണ്ടാവില്ല. തീർച്ചയാണ് ഇത് അവസാനത്തിലെ താമരപ്പൂവാണ്. ആ ബോധത്തോടു കൂടിയിട്ട് അത് പൊട്ടിക്കാനുള്ള കഴിവില്ല. എന്നിട്ട് വലിച്ചപ്പോ കടയോടക്കനെ പുഴങ്ങിയിട്ട് പോന്നു. പതുക്കെ ആ തുമ്പിക്കൈ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ആ താമരപ്പൂവ് മേപ്പട്ട് അങ്ങനെ പൊക്കി മസ്തകത്തിൽ വെക്കാൻ നിവൃത്തിയില്ല, അത് ചോട്ടിലേക്ക് താണ് പോയിരിക്കുന്നു. അപ്പൊ ആ സരസിന്റെ വള്ളത്തിന്റെ മുകളില് ആനയുടെ തുമ്പി ഒരു ഇത്ര നീളം കാണാം. ആ തുമ്പിയുടെ തലപ്പത്ത് ഈ താമരപ്പൂവുണ്ട്. അവിടെ ഇങ്ങനെ സ്തോത്രം തോന്നുന്നില്ല, അത് അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു നിലോളി ഉണ്ടായിട്ടുണ്ട് ആന. നാരായണ അഖില ഗുരോ ഭഗവൻ. നമസ്തേ. ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന തടാകത്തിൽ പ്രാരബ്ധമാകുന്ന മുതല പിടിപെട്ട് വളരെ കാലം അതിനോടുകൂടി യുദ്ധം ചെയ്ത് ഈ ദേഹത്തെ ത്യജിക്കാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവന് നമുക്കൊക്കെ ഏതാ താമരപ്പൂവ്? നമ്മൾ തടാകം അന്വേഷിച്ച പുറപ്പെടണ്ട, നമ്മുടെ കയ്യിലുണ്ട്. സങ്കൽപ്പത്തുമ്പി കൈ കൊണ്ടീവൻ മാനസ പങ്കജം പങ്കജ നേത്രാംഗ്രിയിൽ ചാർത്തുമേൻ. നമുക്കും ശ്രമിച്ചു നോക്കണം ഗുരുവായൂരപ്പ. സങ്കല്പം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൊന്നുപാദങ്ങളിൽ ചാർത്താൻ ഞങ്ങൾ ശ്രമിച്ചോളാം. മുതലയെപ്പറ്റി സ്മരിക്കുന്നില്ല, വേദനയെപ്പറ്റി സ്മരിക്കുന്നില്ല, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൊന്നുപാദങ്ങളെ തന്നെ സങ്കല്പത്തിൽ ചിന്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോളാം. മനസ്സാകുന്ന താമരപ്പൂവ് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അർപ്പിക്കാറാവണം. ആ സമയത്ത് നമുക്ക് അർപ്പിക്കണം. അതിനൊരു ശീലം സമ്പാദിക്കുകയാണ് നമ്മൾ ഈ ഗജേന്ദ്രമോക്ഷം കഥ കൊണ്ട്. ഗജേന്ദ്രൻ താമരപ്പൂവ് മസ്തകത്തിൽ അവിടെ വെച്ചിട്ട് ഉറക്ക വിളിക്കുകയാണ്. ഭഗവാനെ ഒരു സ്തോത്രം ജപമൊക്കെ നിന്നു, വെറും നാമകീർത്തനം. അതും നമുക്കൊരു പാഠമാണ്. അവസാന രംഗത്തെങ്കിൽ ഭാഗവതം ശ്ലോകം ജപിക്കാനോ ജന്മാദ്യസ്യ പാടാനോ നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്നിവരും ആ സന്ദർഭത്തിൽ കൂടിയിട്ട് ഗുരുവായൂരപ്പനെ ഉറക്ക വിളിക്കാൻ നമുക്ക് സാധിക്കും. ആ ഗജേന്ദ്രൻ ഭഗവാനെ വിളിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന തടാകത്തിൽ ഇരിക്കുന്ന നമുക്കും നമ്മളുടെ മനസ്സാകുന്ന താമരപ്പൂവിനെ പൊക്കിപ്പിടിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്കും ഒരു ഒന്ന് രണ്ട് തവണ അവിടുത്തെ എങ്ങനെ വിളിക്കുക, ആ സമയത്ത് ഗുരുവായൂരപ്പ സാധിച്ചില്ല എന്ന് വരും
എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് ഇത് കുത്തി നിറഞ്ഞു വീഴുന്നത് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആ സമയത്ത് ഈ താമരപ്പൂവ് അർപ്പിക്കാൻ സാധിക്കൂ, ഒരിക്കലും പ്രതീക്ഷ ഇല്ല സാധിക്കും എന്ന്. അതിന് ഇപ്പൊ തന്നെ അവിടുത്തെ പാദത്തിൽ വിജയേന്ദ്രനോടൊപ്പം ഈ താമരപ്പൂവ് മനസ്സ് അവിടുത്തെ പാദത്തിൽ ചാർത്തിക്കൊണ്ട് ഗജേന്ദ്രൻ വിളിച്ചതുപോലെ ഞങ്ങളും ഗുരുവായൂരപ്പ അവിടുത്തെ ഒരു രണ്ട് തവണ വിളിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ കേൾക്കണേ, അനേകം മൈൽ ദൂരെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വിളിക്കണതെങ്കിലും സർവതപ്പാളിപാദം മുതൽ സർവതോക്ഷിശരോമുഖനായിട്ടുള്ള അവിടുത്തൊക്കെ കേൾക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇതാ ചളിക്കുണ്ടിൽ താണു പോവുകയാണ്. ഇനി താമരപ്പൂവ് പൊട്ടിക്കാൻ സാധിക്കുമോ അറിയില്ല. ഗുരുവായൂരപ്പ ഞങ്ങളോട് ഈ താമരപ്പൂവും അവിടുന്ന് സ്വീകരിക്കണേ, ഞങ്ങളുടെ നാമകീർത്തനവും അവിടുന്ന് കേൾക്കണേ. നമുക്ക് ആ ഗജേന്ദ്രന്റെ കൂടെ ഒരു മൂന്ന് പ്രാവശ്യം ഗുരുവായൂരപ്പനെ വിളിക്കുക, അവിടുന്ന് ഓടി വരട്ടെ. അവിടുത്തെ ബുദ്ധിമുട്ടിക്കുന്നു, ആക്ഷേപം പറയുന്നു, ആവലാതി പറയുന്നു എന്ന് ഗുരുവായൂരപ്പ തിരുവുള്ളത്തിൽ അവിടത്തേക്ക് തോന്നരുതേ. ചിലപ്പോ വൃത്രാസുരൻ ചെയ്തതുപോലെ സങ്കടം വരുന്ന സമയത്ത് ആവലാതി പറയണമെന്നേ ഉള്ളൂ. ഒരു ഭക്തകവി പാടിയിട്ടുണ്ട്, ഞാൻ തിരുമുമ്പിൽ ഒരിക്കലും ആവലാതി ബോധിപ്പിക്കുന്നില്ല എന്ന് ആ ഭക്തൻ പാടിയത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എങ്കിലും ഓരോ സന്ദർഭം വരുന്ന സമയത്ത് പല സ്മരണകളും വന്ന് അവിടുത്തെ വിളിക്കണമെന്നേ ഉള്ളൂ. എന്തിനാ എന്നെങ്ങനെ വിളിച്ച് വിഷമിപ്പിക്കുന്നത് എനിക്കറിയില്ലേ എന്ന് ഗുരുവായൂരപ്പൻ വിചാരിക്കരുത്. ആവലാതി പറയല്ല, നാരായണ എല്ലാവരും ജപിക്കാം, നാരായണ നാരായണ നാരായണ